ഹായ് നമസ്കാരം എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രവാസി ക്ഷേമ ബോർഡ് നൽകുന്ന പ്രവാസി പെൻഷനും ക്ഷേമനിധി അംശാദായവും വർദ്ധിപ്പിച്ച് സർക്കാർ ഉത്തരവായി. 1A വിഭാഗത്തിൻ്റെ മിനിമം പെൻഷൻ 3,500 രൂപയും 1B, 2A വിഭാഗങ്ങളുടേത് 3,000 രൂപയുമാണ് വർദ്ധിപ്പിച്ചത്. അംശാദായം അടച്ച വർഷങ്ങൾക്ക് ആനുപാതികമായി 7,000 രൂപ വരെ പ്രവാസി പെൻഷൻ ലഭിക്കും. 1 April മുതൽ 1A വിഭാഗത്തിന് 350 രൂപയും 1B, 2A വിഭാഗത്തിന് 200 രൂപയുമായിരിക്കും പ്രതിമാസ അംശാദായം. നിലവിൽ എല്ലാവർക്കും 2,000 രൂപയാണ് പെൻഷൻ. ഈ തുകയാണ് 3,500, 3,000 എന്നീ ക്രമത്തിൽ വർദ്ധിപ്പിച്ചത്. നിലവിൽ 22,000 പേരാണ് പെൻഷൻ കൈപ്പറ്റുന്നത്. 700,000 പേരാണ് പദ്ധതിയിൽ ചേർന്നിട്ടുള്ളത്. താഴെ കാണുന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി പദ്ധതിയിൽ ചേരുവാൻ സാധിക്കും. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പ്രവാസി ക്ഷേമ ബോർഡ് അംഗങ്ങളെ 3 തരംതിരിച്ചിരിക്കുന്നു. 1A വിഭാഗം, അതായത് വിദേശത്ത് നിലവിൽ ജോലി ചെയ്യുന്നവർ. 1B വിഭാഗം, കുറഞ്ഞത് 2 വർഷം വിദേശത്ത് ജോലി ചെയ്ത് നാട്ടിൽ സ്ഥിരതാമസമാക്കിയവർ. 2A വിഭാഗം, കേരളത്തിന് വെളിയിൽ സ്ഥിരമായി ജോലി ചെയ്യുന്നവർ. ഇനി ആർക്കൊക്കെ അപേക്ഷിക്കാം എന്ന് നോക്കാം. കേരളം വിട്ട് ജോലി ചെയ്യുന്ന 18-നും 60-നും ഇടയിൽ പ്രായമുള്ള എല്ലാവർക്കും പ്രവാസി ക്ഷേമ ബോർഡിൽ പേര് രജിസ്റ്റർ ചെയ്യാം. തുടർച്ചയായി 5 വർഷം അംശാദായമടച്ച് 60 വയസ്സ് കഴിഞ്ഞവർക്ക് മാസ പെൻഷൻ ലഭിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ഈ പദ്ധതി ലഭ്യമല്ല. പദ്ധതി അംഗങ്ങളായവർക്ക് പെൻഷൻ, അംഗവൈകല്യമുള്ളവർക്ക് പെൻഷൻ, കുടുംബ പെൻഷൻ, വൈദ്യസഹായം, മരിച്ച അംഗത്തിൻ്റെ ആശ്രിതർക്ക് ധനസഹായം തുടങ്ങിയ നിരവധി ക്ഷേമ പദ്ധതികൾ അംഗങ്ങളായവർക്ക് അർഹതയുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.